Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kuttiyam. In this class, we will study an operation, that is functions of thumbnail. We will operate functions of thumbnail, functions related to operation, that is called composition of functions. And the functional query, we will operate the operation, that is composition of operation. Let's have a look at it. Let f from x to y and g from y to z be two functions. X, y, z. Moon is the same thing. X is the y like a function. F, that word then y is z like a function. G is the same. That is, there are three sets. X, y, and z. X is the y like a function. F, y is z like a function. G. അപ്പോൾ എക്സ് എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റ് ആണ് സ്മോൾ എക്സ് എങ്കിൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും അവിടെ വരുന്നത് വൈയിൽ വരുന്നത് അല്ലേ. ദാറ്റ് ഇസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതോടൊപ്പം ഇസഡിൽ വരുന്നതോ ഇസഡ് ജി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് എവിടെ എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ് വൈയിൽ നിന്നും ഇസഡിലേക്കുള്ളതാണ് അല്ലേ. സോ ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ വൈയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ജി ഓഫ് വൈ എവിടെയായിരിക്കും വരുന്നത് ഇസഡിലായിരിക്കും വരുന്നത്. ദാറ്റ് ഇസ് വൈ ഇസ് സോറി ഇസഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ജി ഓഫ് വൈ ആയിരിക്കും. സോ എക്സ് എന്ന് പറയുന്ന സെറ്റിൽ നിന്നും വൈ എന്ന് പറയുന്ന സെറ്റിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നും വൈയിൽ നിന്നും ഇസഡിലേക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇസഡ് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്നും കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇതിലേക്ക് വരാം. ദെൻ ദ കോമ്പോസിഷൻ റിലേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് സെറ്റുകൾ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന മൂന്ന് സെറ്റുകളുണ്ട്. എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷൻ എഫും വൈയിൽ നിന്നും ഇസഡിലേക്കുള്ള ഫംഗ്ഷൻ ജിയുമാണെങ്കിൽ അവിടെ നമുക്ക് ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ, രണ്ട് ഫംഗ്ഷനുകൾക്കിടയിൽ നമുക്കൊരു കോമ്പോസിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോമ്പോസിറ്റ് എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദൻ്റെ കോമ്പോസിറ്റ് റിലേഷൻ, ആ റിലേഷൻ ആ ഓപ്പറേഷൻ പറയുന്നത് ജി കോമ്പോസിറ്റ് എഫ്. ദിസ് ജി കോമ്പോസിറ്റ് എഫ് വിൽ ബി ഡിഫൈൻഡ് ഫ്രം എക്സ് ടു ഇസഡ്. എക്സിൽ നിന്നും ഇസഡിലേക്ക് പോകുന്ന റിലേഷനാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് സച്ച് ദാറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഫിസിക്കൽ സെറ്റ് ഓഫ് ഓൾ ഓൾഡ് പെയർ എക്സ് ഇസഡ് such that x element of capital X and z element of capital Z and there exists y element of capital Y such that f of x is equal to y and g of y is equal to z. അതായത് നമ്മൾക്ക് രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും ഉണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈയിൽ നിന്നും ഇസഡിലേക്കുമാണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷനുകൾക്കിടയിൽ നമുക്കൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഇസ് കോമ്പസിറ്റ് ഓപ്പറേഷൻ. ആൻഡ് ജി കോമ്പസിറ്റ് എഫ്, എഫ് കോമ്പസിറ്റ് ജി അല്ല എപ്പോഴും ഓർക്കാൻ തിരിച്ചാണ് വരുന്നത്. ജി കോമ്പസിറ്റ് എഫ് ഈസ് ഗെറ്റ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു ഇസഡ്. എഫിൻ്റെ ഡൊമൈനിൽ നിന്നും ജിയുടെ കോ ഡൊമൈനിലേക്ക് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് ജി കോമ്പസിറ്റ് എഫ് എന്ന് പറയുന്നത്. ജി കോമ്പസിറ്റ് എഫ് ഇസ് ഫ്രം എക്സ് ടു ഇസഡ്, ഫ്രം ദ ഡൊമൈൻ ഓഫ് എഫ് ടു ദ കോ ഡൊമൈൻ ഓഫ് ജി. ആൻഡ് ഇറ്റ്സ് ഡിഫൈൻഡ് സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എക്സ് ഇസഡ് വേർ എക്സ് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആൻഡ് ഇസഡ് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ഇസഡ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ കാണിച്ചിരുന്നത്. എക്സ് എന്ന് ക്യാപിറ്റൽ എക്സ് ഒരു എലമെൻ്റ് ആണ് എക്സ് സ്മോൾ എക്സ് എങ്കിൽ ആ എക്സിനെ എഫിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഏതോ ഒരു വൈ നമുക്ക് കിട്ടും അല്ലേ. ഇനി ഈ എഫ് ഓഫ് എക്സിനെ അല്ലെങ്കിൽ വൈയെ നമ്മൾ ജി ഉപയോഗിച്ച് വീണ്ടും മാപ്പ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇസഡ് എന്ന് പറയുന്നൊരു എലമെൻറ്റ് നമുക്ക് കിട്ടും. ഹെസ്റ്റാർ ഇസഡ് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ. ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു, വൈയിൽ നമ്മൾ വൈജി എന്ന ഫംഗ്ഷൻ്റെ ഇമേജ് നമ്മൾ എവിടെ ഏത് പോയിന്റിലെ കാണുന്നു, വൈ എന്ന് പറയുന്ന പോയിന്റിലെ കാണുന്നു. ദാറ്റ്സ് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇസഡ്. സോ ജി കോമ്പസിറ്റ് എഫ് ഈസ് ഫ്രം എക്സ് ടു ഇസഡ്. അപ്പോൾ ആ ഓൾഡ് പെയർ തന്നിരിക്കുന്നത് ഡൊമൈനിലെ എലമെൻ്റായ എക്സും കോ ഡൊമൈനിലെ എലമെൻ്റായ ഇസഡ്. ആൻഡ് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട്, അതായത് ഇത് നമുക്ക് സെറ്റായിട്ട് ഡെഫിനേഷനായിട്ട് എഴുതുന്നതിന് ഉപരിയായിട്ട് പ്രോബ്ലം ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഡെഫിനേഷനാണ്. നമ്മൾ പ്രോബ്ലം ചെയ്ത സാധനങ്ങൾ യൂസ് ചെയ്യുന്നു. ഇത്രയും വലിയ സെറ്റിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ആവശ്യമില്ല. വി ക്യാൻ യൂസ് ദിസ് ഡെഫിനേഷൻ, ദാറ്റ് ഈസ് ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. എന്ത് ചെയ്യണം, എഫ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ എടുക്കണം, ഫംഗ്ഷൻ്റെ ഇമേജ് എവിടെ എടുക്കണം, ജിയിൽ എടുക്കണം. ദാറ്റ് ഇസ് ജി ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ദ റിസൾട്ട് വിൽ ബി ഇസഡ് ആയിരിക്കും. സോ അതവിടെ പറഞ്ഞിരിക്കുന്നത് എക്സിൽ നിന്നും എഫ് എക്സ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൽ എഫ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടും. അതിനെ നമ്മൾ വൈ എന്ന് വിളിച്ചു. ഇനി ഈ വൈ എന്ന് പറയുന്ന ഈ എലമെൻറ്റിൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ജി ഓഫ് വൈ, അത് നമ്മൾ ഇസഡ് എന്ന് വിളിച്ചു. ജി ഓഫ് വൈ നമുക്ക് എങ്ങനെ എഴുതാം,
y ku pagaram namakku f of x nu irukku appo g g of f of x g compos f nu varana function is from x to so x ilum x ilum oru function adu g compos f nu varayunda avade avade aa g compos f nu varayna aa function x nu varayna element ne capital x ilda x nu varayna element ne edeku map cheyunu मनसो अक्सलूर फंगशन एफ वैल डिफन फंगशन जी ए जी ऑपरेशन इट ऑपरेशन बिटवीन फंक्शन जी एम एफ फंक्शन तमिल ऑपरेशन प्रॉब्लम आवश्यम डेफिनेशन इन जी कॉम्बस एफ ऑफ एक्स इज इक्वल टू जी ऑफ एफ ऑफ एक्स स्थिर प्रॉब्लम चोदी अब इंपॉर्टेंट आने पढ़ी नेक्स्ट सम नोट्स लेट एफ फ्रॉम एक्स टू वाई जी फ्रॉम वाई टू इज़ेड एंड एच फ्रॉम इज़ेड टू डब्ल्यू अभी रूल कूड़ल फंक्षनस एफ फंक्षन एक्सल वै जी ए फंक्षन वैल इसडिले एच फंक्षन इसडिल डब्ल्यूवे नमक मूं रीती कॉम्पोसिशन डिफाइन रू फनस कॉम्पोसिशन डिफाइन साधन पेटे अल्ले जी कॉम्पोसिशन एफ कॉम्पोसिशन जी अब ई मूं നാല് സെറ്റുകൾ വരുന്ന കേസ് നമുക്ക് മൂന്ന് രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ കോമ്പോസിഷൻ എന്ന ഫംഗ്ഷൻ നമുക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജി കോമ്പോസിറ്റ് എഫ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ട് എക്സ് ൽ നിന്നും ഇസഡ് ലേക്ക് വരും ജി കോമ്പോസിറ്റ് എഫ് ഈസ് ഫ്രം എക്സ് ടു ഇസഡ് അഗൈൻ ദ എക്സ്റ്റേ ഫംഗ്ഷൻ എച്ച് കോമ്പോസിറ്റ് ജി ഫ്രം വൈ ടു ഡബ്ല്യു जी ए फंक्षन वैल इसडिले एच फंक्षन इसडिल डब्ल्यूवे अगर एच कॉम्पोसिट जी एवं वै टू डब्ल्यू कूड़ा और फोम कूड़े नमुक एच कॉम्पोसिट जी कॉम्पोसिट मूंदेम कॉम्पोसिशन दैट इज रिवर्स ऑर्डर एच कॉम्पोसिट जी कॉम्पोसिट एफ इट विल बी फ्रॉम द डोमेन ऑफ द फंक्षन एफ एक्सल टू द कोडोमेन ऑफ द फंक्षन एच എച്ചിന്റെ കോഡോമൈൻ ആണ് ഡബ്ല്യൂ ലേക്ക് ആയിരിക്കും ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യപ്പെടും ദെർഫോർ ഫോർ സെറ്റ്സ് എക്സ് വൈ ഡബ്ല്യൂ ആൻഡ് ഇസഡ് ആൻഡ് ഫോർ ത്രീ ഫംഗ്ഷൻസ് എഫ് ജി ആൻഡ് എച്ച് ജി കോമ്പോസിറ്റ് എഫ് ഈസ് ഫ്രം എക്സ് ടു ഇസഡ് എച്ച് കോമ്പോസിറ്റ് ജി ഈസ് ഫ്രം വൈ ടു ഡബ്ല്യൂ ആൻഡ് എച്ച് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് ഈസ് ഫ്രം എക്സ് ടു ഡബ്ല്യൂ അതായത് വേറെ ചിന്തിക്കാനില്ല അവിടുത്തെ ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷന്റെ ഡൊമൈനിൽ നിന്നും പുറത്തെ ഫംഗ്ഷന്റെ കോ ഡൊമൈനിലേക്ക് ആയിരിക്കും എപ്പോഴും എന്ത് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിച്ചുള്ള പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നു നെക്സ്റ്റ് ഒരു ചെറിയ നോട്ട് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു ദാറ്റ് ഈസ് എച്ച് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് വിൽ ബി ഈക്വൽ ടു എച്ച് കോമ്പോസിറ്റ് ജി കോമ്പോസിറ്റ് എഫ് ദാറ്റ് ഈസ് കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് ഈസ് ഓൾവേസ് അസോസിയേറ്റീവ് അപ്പോൾ അതെന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ രണ്ട് ഫംഗ്ഷനുകൾ തമ്മിലുള്ള രണ്ടാമത് ഫംഗ്ഷൻസ് തമ്മിലുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എപ്പോഴും എന്തായിരിക്കും അസോസിയേറ്റീവ് ആയിരിക്കും ആദ്യം ജി കോമ്പോസിറ്റ് എഫ് എടുത്തതിന് ശേഷം ആ റിസൾട്ടിലേക്ക് എച്ച് കോമ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അൾട്ടിമേറ്റ് റിസൾട്ട് അല്ല എച്ച് കോമ്പോസിറ്റ് ജി കണ്ടുപിടിച്ചതിന് ശേഷം കോമ്പോസിറ്റ് എഫ് എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും സെയിം തന്നെ ആയിരിക്കും സോ ഇന്ന് നമ്മൾ കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ ആണ് നമ്മൾ ഡീൽ ചെയ്തത് ഇവിടെ ഞാൻ തിയറി പാർട്ട് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ സോ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ് കോമ്പോസിഷൻ ഓപ്പറേഷൻ ഉള്ളതിൻ്റെ ബേസിക് ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കാണിച്ചു കൂടാതെ പ്രോബ്ലം നമ്മൾ യൂസ് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇത് കൂടാതെ മൂന്ന് ഫംഗ്ഷൻസ് എഫ് ജി എച്ച് എന്ന് പറയുന്ന മൂന്ന് ഫംഗ്ഷൻസ് വരുമ്പോഴുള്ള
കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു സോ ഇനി പഠിപ്പിച്ച കാര്യങ്ങൾ ലെക്ചർ നോട്ട്സ് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ താങ്ക് യു